ആർക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കില്ല എന്നാണ് ഗോവയിൽ നിന്നുള്ള എക്സിറ്റ് പോൾ ഫലങ്ങളെങ്കിലും 40 സീറ്റുകളുള്ള ഗോവ നിയമസഭയിൽ കോൺഗ്രസിന് 17 സീറ്റുകൾ വരെ ലഭിക്കുമെന്നും അവർ ഏറ്റവും വലിയ ഒറ്റകക്ഷിയാവുമെന്നുമാണ് മിക്ക എക്സിറ്റ് പോളുകളും നൽകുന്ന സൂചന. ഈ സാഹചര്യത്തിൽ സർക്കാർ രൂപീകരിക്കാൻ കോൺഗ്രസ് മുഖ്യമന്ത്രിയെ വരെ തീരുമാനിച്ച് ചെറുകിട പാർട്ടികളുമായി ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം പി ചിദംബരമാണ് കോൺഗ്രസിനു വേണ്ടി ചർച്ചകൾക്ക് നേതൃത്വം വഹിക്കുന്നത്. ബിജെപിക്ക് വേണ്ടി കേന്ദ്ര നേതൃത്വം ഇടപെട്ടാണ് ചരടുവലികൾ നടത്തുന്നത്. ഗോവയിലെ പഴയകാല പ്രാദേശിക പാർട്ടിയായ മഹാരാഷ്ട്ര ഗോമൻ പാർട്ടി അതായത് MGP യുമായി സഖ്യം ചേരാൻ BJP ശ്രമം തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ. MGP യുമായി ചർച്ച തുടങ്ങി എന്നാണ് BJP നേതാവും ഗോവ മുഖ്യമന്ത്രിയുമായ പ്രമോദ് സാവന്ത് സ്ഥിരീകരിച്ചത്. മാർച്ച് 10-ന് ഫലം പ്രഖ്യാപിക്കുന്ന വേളയിൽ തന്നെ സർക്കാർ രൂപീകരണ നീക്കങ്ങളും ആരംഭിക്കാനാണ് BJP യുടെ തീരുമാനം. ഗോവയിൽ ജനകീയനായ BJP യുടെ നേതാവായിരുന്നു മനോഹർ പരീക്കർ. അദ്ദേഹം മുഖ്യമന്ത്രിയായാൽ ഞങ്ങൾ പിന്തുണയ്ക്കുമെന്നായിരുന്നു 2017-ൽ ഗോവയിലെ പ്രാദേശിക പാർട്ടികളുടെ നിലപാട്. പരീക്കർ മരിച്ചതോടെ BJP ക്ക് എടുത്തുകാട്ടാൻ ശക്തനായ ഒരു നേതാവ് ഗോവയിൽ ഇല്ലാതെയായി. ജനപ്രിയനല്ലാത്ത പ്രമോദ് സാവന്തുമായി പ്രാദേശിക കക്ഷികൾ അടുപ്പം നിലനിർത്തുന്നുമില്ല. ഈ സാഹചര്യത്തിൽ ഗോവയിലെ സഖ്യ നീക്കങ്ങൾക്ക് അമിത്ഷാ നേരിട്ടെത്തി ചരടുവലികൾ നടത്താൻ പോവുകയാണ് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. മുഖ്യമന്ത്രിയായി പ്രമോദ് സാവന്ത് വരികയാണെങ്കിൽ പിന്തുണയ്ക്കില്ല എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസവും MGP നേതാവ് സുധീൻ ദവാലികൾ പറഞ്ഞത്. MGP യുടെ അംഗങ്ങളെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കിയ വ്യക്തിയാണ് പ്രമോദ് സാവന്ത്. അദ്ദേഹത്തിന് ഒരിക്കലും പിന്തുണ നൽകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2017-ൽ ഏറ്റവും വലിയ കക്ഷിയായി ഗോവയിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് കോൺഗ്രസ് ആയിരുന്നു. 17 സീറ്റ് ലഭിച്ച കോൺഗ്രസിനെ പിന്തള്ളി പ്രാദേശിക പാർട്ടികളുടെ സഹായത്തോടെയാണ് BJP സർക്കാർ ഉണ്ടാക്കിയത്. 13 സീറ്റായിരുന്നു BJP ക്ക് എന്ന് ലഭിച്ചത്. MGP, GFP എന്നീ പാർട്ടികളുടെയും സ്വതന്ത്രരുടെയും പിന്തുണയോടെയായിരുന്നു BJP എന്ന് ഭരണം പിടിച്ചത്. ഇത്തവണ GFP കോൺഗ്രസിനൊപ്പം ചേർന്നാണ് സഖ്യം രൂപീകരിച്ച് മത്സരിച്ചത്. MGP തൃണമൂൽ കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കി മത്സരിച്ചു. BJP തനിച്ചാണ് ജനവിധി നേടിയത്. ആം ആദ്മിയും NCP യും കൂടി മത്സര രംഗത്തുണ്ടായിരുന്നു. പഴയ സഖ്യകക്ഷിയെ വീണ്ടും കൂടെ ചേർക്കാനുള്ള ശ്രമങ്ങളാണ് BJP ഇപ്പോൾ നടത്തുന്നത്. എന്നാൽ MGP BJP ക്ക് ഒപ്പം നിൽക്കില്ല എന്നാണ് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. കോൺഗ്രസ് വിമതര പാർട്ടിയിലെടുത്ത BJP കഴിഞ്ഞ തവണ MGP യെ ആട്ടിയിറക്കി വിട്ടിരുന്നു. ഇതോടെയാണ് MGP BJP ക്കെതിരായി രംഗത്ത് വന്നത്. ആയതിനാൽ തന്നെയാണ് അവരെ അടക്കം അന്വയിപ്പിക്കാൻ എക്സിറ്റ് പോളുകളുടെ പശ്ചാത്തലത്തിൽ അമിത്ഷാ നേരിട്ട് ഗോവയിലേക്ക് ഇപ്പോൾ എത്തുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്.